അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഫുഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഓണം സീരീസിൽ ഇന്ന് പാർട്ട് 9 ആണ്. ഇന്നത്തെ വീഡിയോ മത്തങ്ങ അരിശേരിയാണ്, വറുത്ത അരിശേരി എന്നൊക്കെ ചില നാട്ടിൽ പറയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ മത്തങ്ങ അരിശേരി ചെയ്തിരിക്കുന്നത് മത്തങ്ങയും പയറും എല്ലാം വേവിച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമ്മൾ പയർ ഇതുപോലെ വറുത്തിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ആദ്യം നിങ്ങളൊരു അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വൻപയർ എടുക്കുക. അത് വറുത്തിട്ട് ഇതിലേക്ക്, അതായത് നമ്മുടെ കുക്കറിലേക്ക് ചേർക്കുക. കുക്കറിലേക്കിട്ട് അതിലേക്ക് ഒരു 1.5 teaspoon ഉപ്പ് ആദ്യം ചേർത്ത് ഈ പയറൊന്ന് വേവിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പയറിന് കറക്റ്റായിട്ട് ആ വേവ് ശരിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തിട്ട് വേവിക്കുന്നത്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് പയർ. അപ്പം നല്ല ഇനം പയർ നോക്കി വാങ്ങിക്കുക. ഇതൊരു 2 whistle ഈ പയറൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഇടത്തരം കഷ്ണങ്ങളായിട്ട് മത്തങ്ങ മുറിച്ച് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് നിങ്ങൾ വേവിച്ചെടുക്കുക. ഇനി നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിതിനകത്ത് ഒരു 1/2 glass വെള്ളം ഒഴിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും ചേർക്കരുത്, കാരണം നമ്മുടെ മത്തങ്ങ ഒരുപാട് വെന്ത് എന്താ പറയുക വെള്ളമായിട്ട് ഇരിക്കരുത്. അതായത് കുഴയണം, പക്ഷേ നല്ലോണം എന്താ പറയുക വാട്ടറി ആയിട്ട് ഇരിക്കുകയും ചെയ്യരുത്. അപ്പോൾ അതിന് നിങ്ങൾ ഇതിനകത്തേക്ക് ഒരു 1/2 cup വെള്ളം മാത്രം ചേർക്കുക. പയർ വേവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെഗക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് കൂടാതെ പിന്നെ നിങ്ങൾ 1/2 cup വെള്ളം കൂടി ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ പയർ വെന്ത് കഴിയുമ്പോഴുള്ള വെള്ളം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ വെള്ളം ചേർക്കുക. വീണ്ടും നമുക്ക് ഈ മത്തങ്ങ ഒരു 3-4 whistle അടുപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഈ വെന്ത മത്തങ്ങ നിങ്ങൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു തരി ജീരകം കൂട്ടി ഒതുക്കി അരച്ച്, നമ്മൾ ഈ തോരനൊക്കെ എടുക്കില്ലേ, ക്യാബേജ് തോരനൊക്കെ വയ്ക്കുമ്പോൾ തേങ്ങ ഒതുക്കില്ലേ, അതുപോലെ ഒന്ന് ഒതുക്കിയിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഇതുപോലെ പച്ചയ്ക്ക് തന്നെ ചേർക്കണം, കുറച്ച് നമ്മൾ വറുത്തും ചേർക്കും. അപ്പോൾ ഈ തേങ്ങ നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് ഈ മത്തങ്ങയും പയറും എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ പയർ നേരത്തെ വറുത്തതിൻ്റെ കാര്യം ഇതാണ്. മത്തങ്ങ നമ്മൾ ഈ കയ്യിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ തവി വെച്ച് ഉടയ്ക്കുമ്പോൾ പയർ ഒരുപാട് ഉടഞ്ഞു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് പയർ നമ്മൾ വറുത്തിട്ട് വേവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം. നന്നായിട്ട് മത്തങ്ങയും പയറും കൂടി മിക്സായിട്ട് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വറുത്ത തേങ്ങ കൂടി ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ പാൻ എടുത്ത് അതിലേക്ക് 1/2 tablespoonവെളിച്ചെണ്ണ, 1/2 tablespoon കടുക്. കടുകും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചേരണം കേട്ടോ മത്തങ്ങ അരിശേരിയിൽ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 pidutham ചുമന്നുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് ഉണക്കമുളക്. ഇത്രയും സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് തേങ്ങയുടെ കൂടെ. അപ്പോൾ ആദ്യം നമുക്ക് 1 pidutham ചുമന്നുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 25 gramോളം ചുമന്നുള്ളി ഉണ്ട്, ഗ്രാമിൽ പറയുകയാണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ചുമന്നുള്ളി എടുക്കുക. പിന്നെ വേണ്ടത് ഒരു 3-4 തണ്ട് കറിവേപ്പില. കറിവേപ്പില നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക, ഉള്ളി ഒന്ന് വാഴേണ്ട വരുമ്പോൾ. അതിനുശേഷം ഒരു 2 ഉണക്കമുളക് 3-4 കഷ്ണമായിട്ട് മുറിച്ചിടുക. ഇനി ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്കിട്ട് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ നമ്മൾ വറുത്തരപ്പിന് വറുക്കുന്ന പോലെയൊന്നും വറുക്കണ്ട, എന്നാലും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാവുകയും ചെയ്യണം. ഓക്കെ, അതായത് ആ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വറ്റി വരും. നമ്മൾ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു ചീറലുണ്ടാവുമല്ലോ ഇങ്ങനെ ആ വെള്ളം വറ്റുന്നതിൻ്റെ, ആ പൊട്ടലും ചീറലും ഒക്കെ ഒന്ന് കഴിയുന്ന സമയത്ത് നമുക്കിത് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട് കിട്ടും. ആ ഷെയ്ഡാവുന്ന നേരത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ അരപ്പ് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും പയറിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. കാണാൻ കഴിഞ്ഞ് കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എരിശേരി വയ്ക്കുന്നത് വേറൊരു രീതിയിലായിരുന്നു കേട്ടോ, കാരണം ഇതുപോലെ തേങ്ങയൊന്നും വറക്കില്ല, പച്ചന തന്നെ ചേർക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ.
ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ പോവുക. അതിനകത്ത് ഇതിനു മുമ്പുള്ള എല്ലാ സീരീസിൻ്റെയും ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോസോടെ ഒന്ന് കാണാം കേട്ടോ. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നിങ്ങൾ ഇത് മത്തങ്ങ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ മത്തങ്ങയും പയറുമൊക്കെ നന്നായിട്ട് തവി വെച്ച് ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് താളിപ്പും കൂടി ചേർക്കാനുണ്ട്. കുറച്ച് കടുകും വേപ്പിലയൊക്കെ കൂടി ലാസ്റ്റ് ഒന്ന് മൂപ്പിച്ചിടണം. അത് ഞാൻ ഇതിന് വേണ്ടി ചെയ്തപ്പോൾ തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും കുറച്ച് കടുക് താളിച്ചത് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ എരിശ്ശേരിയുടെ പ്രിപ്പറേഷൻ എന്ന് പറയാനായിട്ട്. ഇനി ഇതിൻ്റെ പൊക്കത്തേക്കൊന്ന് കടുക് വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ മത്തങ്ങ എരിശ്ശേരി റെഡിയായി. നല്ല ടേസ്റ്റി കറിയാണ്. ഒരു ലൈറ്റ് മധുരമൊക്കെ ഉള്ളൊരു കറിയാണ് മത്തങ്ങയുടെ മധുരം. നല്ലൊരു രസമുള്ള ടേസ്റ്റാണ്, നല്ല ഫ്ലേവറുമാണ്. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ പൊക്കത്തേക്ക് ഞാൻ നമ്മുടെ വെളിച്ചെണ്ണയും കടുക് വറുത്തതും എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ കടുക് വറുത്തതിന് ഉടനെ തന്നെ നിങ്ങളിത് ഒരു മൂടി വെച്ച് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എരിശ്ശേരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.